കേരള സുവിശേഷം 19 അധ്യായം സക്കേയുസിനെ പറ്റി. യേശു ജെറിക്കോയിൽ പ്രവേശിച്ചു. അതിലൂടെ കടന്നു പോവുകയായിരുന്നു. അവിടെ സക്കേയുസ് എന്ന പേരായ ഒരാൾ ഉണ്ടായിരുന്നു. അവൻ ചുങ്കക്കാരൻ പ്രധാനനും ധനികനുമായിരുന്നു. യേശു ആരെന്ന് കാണുവാൻ അവൻ ആഗ്രഹിച്ചു. പൊക്കം കുറവായിരുന്നതിനാൽ ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് അത് സാധ്യമായിരുന്നില്ല. യേശുവിനെ കാണുവാൻ അവൻ മുമ്പേ ഓടി ഒരു ചിക്കുമൂർ മരത്തിൽ കയറിയിരുന്നു. യേശു അതിലെയാണ് കടന്നു പോയിരുന്നത്. അവിടെ എത്തിയപ്പോൾ അവൻ മുകളിലേക്ക് നോക്കി പറഞ്ഞു, സക്കേയുസ് വേഗം ഇറങ്ങി വരിക, ഇന്നെനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. അവൻ തിടുക്കത്തിൽ ഇറങ്ങി ചെന്ന് സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു. ഇത് കണ്ടപ്പോൾ അവരെല്ലാവരും വെറുപിറുത്തു. ഇവൻ ബാബയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ. സക്കേയുസ് എഴുന്നേറ്റ് പറഞ്ഞു, കർത്താവേ, ഇതാ എന്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ച ചെലുത്തിട്ടുണ്ടെങ്കിൽ നാലിരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. യേശു അവനോട് പറഞ്ഞു, ഇന്നീ ഭവനത്തിൽ രക്ഷ ലഭിച്ചിരിക്കുന്നു. ഇവനും അബ്രഹാമിന്റെ പുത്രനാണ്. നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. 10 നാണയങ്ങളുടെ ഉപമ. അവരത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ തുടർന്നൊരു ഉപമ പറഞ്ഞു. കാരണമൊന്നും ജെറുസലേമിന്റെ സമീപത്തായിരുന്നു. ദൈവരാജ്യം ഉടൻ വന്നു ചേരുമെന്ന് അവൻ വിചാരിക്കുകയും ചെയ്തിരുന്നു. അവൻ പറഞ്ഞു, ഒരു പ്രഭുരാജവർക്ക് സ്വീകരിച്ച് തിരിച്ചു വരുവാൻ വേണ്ടി ദൂരദേശത്തേക്ക് പോയി. അവൻ കൃത്യന്മാരിൽ 10 പേരെ വിളിച്ചു. 10 നാണയങ്ങൾ അവരെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ തിരിച്ചു വരുന്നതുവരെ നിങ്ങൾ ഇതുകൊണ്ട് വ്യാപാരം ചെയ്യുവിൻ. അവന്റെ പൗരന്മാർ അവനെ വെറുത്തിരുന്നു. ഈ മനുഷ്യൻ ഞങ്ങളെ ഭരിക്കുവാൻ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന നിവേദനവുമായി പ്രതിനിധി സംഘത്തെ അവന്റെ പിന്നാലെ അയച്ചു. എന്നാൽ അവൻ രാജപദം സ്വീകരിച്ചു. തിരിച്ചു വന്നു. താൻ പണം ഏൽപ്പിച്ചിരുന്ന കൃത്യന്മാർ വ്യാപാരം ചെയ്ത് എന്ത് സംഭവം സമ്പാദിച്ചുവെന്ന് അറിയുന്നതിന് അവരെ വിളിക്കുവാൻ അവൻ കൽപ്പിച്ചു. ഒന്നാമൻ വന്നു പറഞ്ഞു, യജമാനന്റെ എനിയിൽ നിന്ന് നാണയം 10 കോടി നേടിയിരിക്കുന്നു. അവൻ പറഞ്ഞു, കൊള്ളാം, നല്ലവനായ വിദ്യ, ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായിരിക്കുന്നത് കൊണ്ട് 10 നഗരങ്ങളുടെ മേൽ ഇനി അധികാരിയായിരിക്കും. രണ്ടാമൻ വന്നു പറഞ്ഞു, യജമാനന്റെ എനിയിൽ നിന്ന് നാണയം 5 കോടി നേടിയിരിക്കുന്നു. യജമാനൻ അവനോട് പറഞ്ഞു, 5 നഗരങ്ങളുടെ മേൽ ഇനി അധികാരിയായിരിക്കും. വേറൊരുവൻ വന്നു പറഞ്ഞു, യജമാനനെ, ഞാൻ തുണിയിൽ പൊതിഞ്ഞ് സൂക്ഷിച്ചിരുന്ന നിന്റെ നാണയം ഇതാ. നിന്നെ എനിക്ക് ഭയമായിരുന്നു. കാരണം നീ കർക്കശനും വയ്ക്കാത്തത് എടുക്കുന്നവനും വിതയ്ക്കാത്തത് കൊയ്യുന്നവനുമാണ്. അവൻ പറഞ്ഞു, ദുഷ്ടവൃത്തിയാകുന്ന വാക്കുകൊണ്ട് തന്നെ നിന്നെ ഞാൻ വിധിക്കും. ഞാൻ കർക്കശനും വയ്ക്കാത്തത് എടുക്കുന്നവനും വിതയ്ക്കാത്തത് കൊയ്യുന്നവനുമാണ്. നീ അറിഞ്ഞിരുന്നുവല്ലോ. പിന്നെ നീ എന്തുകൊണ്ട് പണമിടപാടുകാരിയെ എന്റെ പണം ഏൽപ്പിച്ചില്ല? എങ്കിൽ ഞാൻ മടങ്ങിവന്നപ്പോൾ പലിശയോടുകൂടി അത് തിരിച്ചു വാങ്ങുമായിരുന്നു. അവൻ ചുറ്റും നിന്നവരോട് പറഞ്ഞു, അവനിൽ നിന്നും ആ നാണയം എടുത്ത് 10 നാണയം ഉള്ളവനും കൊടുക്ക. അവർ അവനോട്, യജമാനനെ, അവന് 10 നാണയം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളോട് പറയുന്നു, ഉള്ളവന് കൊടുക്കപ്പെടും, ഇല്ലാത്തവനിൽ നിന്നും ഉള്ളത് കൂടി എടുക്കപ്പെടും. ഞാൻ ഭരിക്കുന്നത് ഇഷ്ടമില്ലാതിരുന്ന എന്റെ ശത്രുക്കളെ ഇവിടെ കൊണ്ടുവന്ന എന്റെ മുമ്പിൽ വെച്ച് കൊന്നുകളയവീൻ. ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശനം. അവനിത് പറഞ്ഞതിനു ശേഷം ജെറുസലേമിലേക്കുള്ള യാത്ര തുടർന്നു. ഒലിവുമലക്കേരികയുള്ള ബേത്ത്ലഹേം, ബെഥാനിയ എന്നീ സ്ഥലങ്ങളെ സമീപിച്ചപ്പോൾ അവൻ 2 ശിഷ്യന്മാരെ ഇപ്രകാരം നിർദ്ദേശിച്ചയച്ചു. എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് പോകുവി. അവിടെ ചെല്ലുമ്പോൾ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുത കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും. അതിനെ അഴിച്ചു കൊണ്ടുവരിക. നിങ്ങൾ അതിനെ അഴിക്കുന്നത് എന്തിനെയെന്ന് ആരെങ്കിലും ചോദിച്ചാൽ, കർത്താവിന് അതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുക. അയക്കപ്പെട്ടവൻ പോയി യേശു പറഞ്ഞതുപോലെ കണ്ടു. അവർ കഴുതക്കുട്ടിയെ അഴിക്കുമ്പോൾ അതിന്റെ ഉടമസ്ഥർ അവരോട്, നിങ്ങൾ എന്തിനാണ് കഴുതക്കുട്ടിയെ അഴിക്കുന്നത് എന്ന് ചോദിച്ചു. കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് അവർ പറഞ്ഞു. അവരതിനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുതക്കുട്ടിയുടെ പുറത്ത് വിരിച്ചു. അവർ യേശുവിനെ ഇരുത്തി. അവൻ കടന്നു പോകുമ്പോൾ അവർ വഴിയിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു. അവർ പട്ടണത്തോടടുത്ത് ഒലിവുമലയുടെ ചെരുവിന് സമീപത്തെത്തിയപ്പോൾ ശിഷ്യകളെ മുഴുവൻ സന്തോഷിച്ചു. തങ്ങൾ കണ്ട എല്ലാ അത്ഭുത പ്രവൃത്തികളെയും പറ്റി ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങി. കർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവ് അനുഗ്രഹീതൻ, സ്വർഗത്തിൽ സമാധാനം അന്തിമങ്ങളിൽ വാർത്തുമെന്ന് അവ ആർത്തുവിളിച്ചു. ജനക്കൂട്ടത്തിലുണ്ടായിരുന്ന ചില പരീക്ഷയർ അവയോട് പറഞ്ഞു, ഗുരുവിന്റെ ശിഷ്യന്മാരെ ശാസിക്കുക. അവൻ പ്രതിവച്ചു, ഇവർ മൗനം പതിച്ചാൽ ഈ കലകൾ ആർത്തുവിളിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ അടുത്തു വന്ന പട്ടണം കണ്ടപ്പോൾ അതിനെക്കുറിച്ച് വിലപിച്ചുകൊണ്ട് പറഞ്ഞു, സമാധാനത്തിനുള്ള മാർഗങ്ങൾ ഈ ദിവസത്തിലെങ്കിലും നീ അറിഞ്ഞിരുന്നെങ്കിൽ, എന്നാൽ ഇപ്പോൾ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരിക്കുന്നു. ശത്രുക്കൾ നിനക്ക് ചുറ്റും പാളയം അടിച്ചു നിന്നെ വളയും. എല്ലാ ഭാഗത്തു നിന്നും നിന്നെ ഞെരുക്കുകയും ചെയ്യുന്ന ദിവസങ്ങൾ വരും. നിന്നെയും നിന്റെ മക്കളെയും നശിപ്പിക്കുകയും നിന്റെ കല്ലിന്റെയും കല്ല് ശേഷിപ്പിക്കാതിരിക്കുകയും ചെയ്യും. എന്തെന്നാൽ നിന്റെ സന്ദർശനത്തിന് നീ അറിഞ്ഞില്ല. ദേവാലയ ശുദ്ധീകരണം. അനന്തരം അവൻ ദേവാലയത്തിൽ പ്രവേശിച്ചു. അവിടെ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നവരെ പുറത്താക്കുവാൻ തുടങ്ങി. അവരവരോട് പറഞ്ഞു, എന്റെ ആലയം പ്രാർത്ഥനാലയം എഴുതപ്പെട്ടിരിക്കുന്നു. നിങ്ങളോ അതിനെ കവർച്ചക്കാരുടെ ഗുഹയായി മാറ്റിയിരിക്കുന്നു. അവൻ ദിവസവും ദേവാലയത്തിൽ പഠിപ്പിച്ചിരുന്നു.
പുരോഹിതന്മാരും നിയമജ്ഞന്മാരും ജനപ്രമാണികളും അവനെ നശിപ്പിക്കുവാൻ മാർഗം അന്വേഷിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അവർക്കൊന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. കാരണം ജനങ്ങളെല്ലാം അവന്റെ വാക്കുകളിൽ മുഴുകി അവനെ വിട്ടുപോകാതെ നിന്നു. യേശുവിന്റെ അനുകാരം. ഒരു ദിവസം അവൻ ദേവാലയത്തിൽ ജനങ്ങളെ പഠിപ്പിക്കുകയും സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞന്മാരും ജനപ്രമാണികളോടുകൂടി അവന്റെ അടുത്തു വന്നു. അവർ അവനോട് പറഞ്ഞു, എന്ത് അധികാരത്താലാണ് നീ ഇതൊക്കെ ചെയ്യുന്നത്? അഥവാ നിനക്ക് ഈ അധികാരം നൽകിയതാരാണ് എന്ന് ഞങ്ങളോട് പറയുക. അവൻ മറുപടി പറഞ്ഞു, ഞാനും നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, ഉത്തരം പറവീൻ. യോഹന്നാന്റെ ജ്ഞാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ? അവർ പരസ്പരം ആലോചിച്ചു, സ്വർഗത്തിൽ നിന്ന് നാം പറഞ്ഞാൽ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ എന്നെ അന്വേഷിച്ചില്ല എന്ന് അവൻ ചോദിക്കും. മനുഷ്യരിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ജനങ്ങളെല്ലാം നമ്മെ കല്ലെറിയും. എന്തെന്നാൽ യോഹന്നാന്റെ പ്രവാചകനാണെന്ന് അവർ വിശ്വസിച്ചിരുന്നു. അതിനാൽ അവർ മറുപടി പറഞ്ഞു, എവിടെ നിന്നും നിങ്ങൾ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ? അപ്പോൾ യേശു, എന്ത് അധികാരത്താലാണ് ഞാനത് ചെയ്യുന്നതെന്ന് ഞാനും നിങ്ങളോട് പറയുന്നില്ല. മുന്തിരിത്തോട്ടവും കൃഷിക്കാരൻ. അവൻ ജനങ്ങളോട് ഈ ഉപമ പറഞ്ഞു, ഒരു മനുഷ്യനൊരു മുന്തിരിത്തോട്ടം കണ്ടുപിടിപ്പിച്ചു. അത് കൃഷിക്കാരെ ഏൽപ്പിച്ചതിന് ശേഷം ദീർഘനാളത്തേക്ക് അവൻ അവിടെ നിന്നും പോയി. സമയമായപ്പോഴും മുന്തിരിപ്പഴങ്ങളിൽ നിന്ന് മോഹം ലഭിക്കേണ്ടതിന് അവനൊരു കൃത്യനെ കൃഷിക്കാരുടെ അടുത്തേക്ക് അയച്ചു. എന്നാൽ കൃഷിക്കാരനെ അടിക്കുകയും വെറും കൈയോടെ തിരിച്ചയക്കുകയും ചെയ്തു. അവൻ മറ്റൊരു കൃത്യനെ അയച്ചു, അവനെയും അവർ അടുക്കുകയും അപമാനിക്കുകയും വെറും കൈയോടെ തിരിച്ചയക്കുകയും ചെയ്തു. അവൻ മൂന്നാമത് കൃത്യനെയും അയച്ചു, അവരവനെ പരിക്കേൽപ്പിക്കുകയും പുറത്തേക്ക് തിരിയുകയും ചെയ്തു. അപ്പോൾ തോട്ടത്തിന്റെ ഉടമസ്ഥൻ പറഞ്ഞു, ഞാൻ എന്താണ് ചെയ്യുക? എന്റെ പ്രിയപുത്രനെ ഞാൻ അയക്കും, അവനെ അവർ അപമാനിച്ചേക്കും. പക്ഷേ കൃഷിക്കാർ അവനെ കണ്ടപ്പോൾ പരസ്പരം പറഞ്ഞു, ഇവനാണ് അവകാശി, ഇവനെ നമുക്ക് കൊന്നുകളയാം. അപ്പോൾ അവകാശം നമ്മുടേതാകും. അവരവനെ മുന്തിരിത്തോട്ടത്തിന്റെ വിലയിലേക്ക് എറിഞ്ഞു കൊന്നുകളഞ്ഞു. ആകെ മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥൻ അവരോട് എന്ത് ചെയ്യും? അവൻ വന്ന് ആ കൃഷിക്കാരെ നശിപ്പിക്കുകയും മുന്തിരിത്തോട്ടം മറ്റാളുകളെ ഏൽപ്പിക്കുകയും ചെയ്യും. അവരിത് കേട്ടപ്പോൾ ഇത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. യേശു അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, പണിക്കാർ ഉപേക്ഷിച്ച കളങ്ങളിലെ മൂലക്കല്ലായി തീർന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് എന്താണ്? ആ കല്ലിന്മേൽ പ്രതിപതിക്കുന്ന ഏതൊരുവനും തകരും. അത് ആരുടെ മേൽ പതിക്കുന്നുവോ അവനെ അത് ധൂളിയാക്കും. തങ്ങൾക്കെതിരായിട്ടാണ് ഈ ഉപമാവൻ പറഞ്ഞതെന്ന നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാരും മനസ്സിലാക്കി അവനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. എന്നാൽ അവർ ജനങ്ങളെ ഭയപ്പെട്ടു. സീസറിന് നികുതി കൊടുക്കണം. അതിനാൽ അവർ നീതിമാന്മാരെന്ന് ഭാവിക്കുന്നവരെ ചാരന്മാരെ അയച്ചു. അവനെ ദേശാധിപതിയുടെ അധികാരത്തിനും വിധിക്കും ഏൽപ്പിച്ചു കൊടുക്കത്തക്ക വിധം അവന്റെ പക്കൽ നിന്ന് എന്തെങ്കിലും പിടിച്ചെടുക്കാൻ അവസരം കാത്തിരുന്നു. അവർ അവനോട് പറഞ്ഞു, ഗുരു, നീ ശരിയായി സംസാരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനും മുഖം നോക്കാതെ ദൈവത്തിന്റെ വഴി സത്യമായി പഠിപ്പിക്കുന്നവനുമാണെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമാവും അല്ലയോ? അവൻ അവരോട് കൗശലം മനസ്സിലാക്കി അവരോട് പറഞ്ഞു, നിങ്ങളൊരു ധനാറയിനി എന്നെ കാണിക്കുവിൻ. ആരുടെ രൂപവും ലിഖിതവുമാണ് ഇതിലുള്ളത്? സീസറിൻ്റെത് എന്ന് പറഞ്ഞു. അവൻ അവരോട് പറഞ്ഞു, എങ്കിൽ സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുവിൻ. ഞങ്ങളുടെ സാന്നിധ്യത്തിൽ വെച്ച് അവനെ വാക്കിൽ കൊടുക്കുവാൻ അവർക്ക് സാധിച്ചില്ല. അവന്റെ മറുപടിയിൽ ആശ്ചര്യപ്പെട്ട അവർ മൗനം അവലംബിച്ചു. പുനരുദ്ധാനത്തെ കുറിച്ച് ഒരുപാട് പുനരുദ്ധാനം നിഷേധിക്കുന്ന സദൂക്കിയരിൽ ചിലർ അവനെ സമീപിച്ച് ചോദിച്ചു, ഗുരു, ഒരാൾ വിവാഹിതനായ സഹോദരൻ സന്താനമില്ലാതെ മരിച്ചാൽ അവന് സഹോദരന്റെ രീതിയെ സ്വീകരിച്ച് അവനു വേണ്ടി സന്താനത്തെ ഉത്പാദിപ്പിക്കുമെന്ന് മോശ കൽപ്പിച്ചിട്ടുണ്ട്. ഒരിടത്ത് ഏഴ് സഹോദരന്മാരുണ്ടായിരുന്നു. ഒന്നാമനുകളെ വിവാഹം ചെയ്തു, അവൻ സന്താനമില്ലാതെ മരിച്ചു. അനന്തരം രണ്ടാമനും പിന്നെ മൂന്നാമനും അവളെ ഭാര്യയായി സ്വീകരിച്ചു. അങ്ങനെ ഏഴുപേരും സന്താനമില്ലാതെ മരിച്ചു. അവസാനം ആശ്രയം മരിച്ചു. പുനരുദ്ധാനം അവൾ അവരുടെ ഭാര്യയായിരിക്കും. അവൾ ഏഴുപേരുടെ ഭാര്യയായിരുന്നുവല്ലോ. യേശു അവരോട് പറഞ്ഞു, ഈ യുഗത്തിന്റെ സന്താനങ്ങൾ വിവാഹം ചെയ്യുകയും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു. എന്നാൽ വരാതിരിക്കുന്ന യുഗത്തെ പ്രാപിക്കുന്നതിനും മരിച്ചവരിൽ നിന്ന് ഉയർത്തുന്നതിനും യോഗ്യരായവർ വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ഇല്ല. പുനരുദ്ധാനത്തിന്റെ മക്കൾ എന്ന നിലയിൽ അവർ ദൈവദൂതന്മാർക്ക് തുല്യരും ദൈവമക്കളുമാണ്. ആകെയാൽ അവർക്ക് ഇനി മരിക്കാൻ സാധിക്കുകയില്ല. മോശപോലും ഉൾപ്പെടുത്തിൽ വെച്ചു കർത്താവിനെ അബ്രഹാത്തിന്റെ ദൈവമെന്നും ഇസഹാക്കിന്റെ ദൈവമെന്നും യാക്കോബിന്റെ ദൈവമെന്നും വിളിച്ചുകൊണ്ട് മരിച്ചവർ ഉയർക്കുമെന്നും കാണിച്ചു കൊടുത്തുന്നിട്ടുണ്ട്. അവിടുന്ന് മരിച്ചവരുടെയല്ല ജീവിച്ചിരിക്കുന്ന ദൈവമാണ്. അവിടത്തേക്ക് എല്ലാവരും ജീവിച്ചിരിക്കുന്നവർ തന്നെ. നിയമജ്ഞരിൽ ചിലർ, ഗുരു, നീ ശരിയായി സംസാരിക്കുന്നു എന്ന് പറഞ്ഞു. അവനോട് എന്തെങ്കിലും ചോദിക്കുവാൻ പിന്നീട് അവർ മുതിർന്നില്ല. ക്രിസ്തു ദാവീദിന്റെ പുത്രൻ. അപ്പോൾ അവൻ അവരോട് ചോദിച്ചു, ക്രിസ്തു ദാവീദിന്റെ പുത്രനാണ് എന്ന് പറയുവാൻ എങ്ങനെ കഴിയും? ദാവീദ് തന്നെയും സങ്കീർത്തന പുസ്തകത്തിൽ പറയുന്നു, കർത്താവിന്റെ
കർത്താവിനോട് അരുളി ചെയ്തു, ഞാൻ എന്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുമ്പോഴും നീ എന്റെ വലത്തുഭാഗം തിരിക്കുക. ദാവീദ് അവനെ കർത്താവ് എന്ന് വിളിക്കുന്നു. പിന്നെ എങ്ങനെയാണ് അവൻ ദാവീദിന്റെ പുത്രനാകുന്നത്? നിയമജ്ഞരുടെ കപടജീവിതം. സകല മനുഷ്യരും കേട്ടെ, അവൻ ശിഷ്യരോട് പറഞ്ഞു, നിയമജ്ഞരെ സൂക്ഷിച്ചു കൊഴുവി. അവർ നീണ്ട മേലങ്കികൾ ധരിച്ചു നടക്കാനും പുതുസ്ഥലങ്ങളിൽ അഭിവാദനങ്ങളും സിനഗോഗുകളിൽ പ്രമുഖ സ്ഥാനങ്ങളും വിരുന്നുകളിൽ അഗ്രസ്ഥാനങ്ങളും ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നു. അവർ വിധവകളുടെ ഭവനങ്ങളിൽ വിഴുങ്ങുകയും ദീർഘമായി പ്രാർത്ഥിക്കുന്നതായി നടക്കുകയും ചെയ്യുന്നു. അവർ കൂടുതൽ കഠിനമായ ശിക്ഷ അവർക്ക് ലഭിക്കുന്നു. എന്റെ ദൈവമേ ഭോജനമേ അകതാരിൽ നിറയും ചൈതന്യമേ ജീവദായക വചനമേ.